എല്ലാവർക്കും നമസ്കാരം. ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത് റിലീസുള്ളത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഭൂമിയിലെ മനോഹര സ്വകാര്യം അതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രണയ ചിത്രമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വകാര്യം പ്രണയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രണയത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നും പറഞ്ഞിട്ട് പ്രണയം എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയോട് മാത്രം തോന്നണ ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നില്ല. അതൊരു എന്താ പറയുക, നമുക്കൊരു പുസ്തകത്തോടാവാം, ഒരു സിനിമയോടാവാം, പ്രൊഫഷനോടാവാം, നമ്മുടെ പൂക്കളോടും പുഴയോടും കാണുന്ന കാഴ്ചകളോടൊക്കെ ആവാം പ്രണയം. അപ്പം പ്രണയത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇതാണ് പ്രണയം, ഈ ഇത് മാത്രമാണ് പ്രണയം എന്നും നമുക്ക് അടിവരായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും പ്രണയം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ചുമ്മാ പറയുകയല്ല, ചുമ്മാ ഒരു സിനിമ നമ്മൾ ഒരു കാലം വരെ ഒരു പോയിൻ്റൊക്കെ വരെ ഞാൻ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇന്ന പ്രത്യേകതകളൊക്കെ ഉണ്ട്, നിങ്ങളിതൊക്കെ വന്ന് ഇതൊക്കെ കൊണ്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി എന്നിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആസ് എ പേഴ്സൺ, ആസ് എൻ ആക്ടർ. അപ്പോൾ അങ്ങനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ ഭാഗമായ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉൾക്കൊണ്ടിട്ട് ഒരുപാട് ആസ്വദിച്ച് എന്താ പറയുക, ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യണം, ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യണം എന്ന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ എൻ്റെ വഴി വന്നൊരു കഥാപാത്രവും കഥയും സിനിമയാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം, അന്ന ജോസും എന്ന് പറഞ്ഞ കഥാപാത്രവും. അപ്പോൾ ഞാനിത് എത്രമാത്രം ദിവസം ആക്ടർ ആഗ്രഹിച്ചിട്ടുണ്ടോ ആസ് എ പ്രേക്ഷക, ഇത് കേട്ടപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഓഡിയൻ എന്നുള്ള നിലയ്ക്കും എനിക്ക് ഇത് സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ പ്രണയം ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രണയം പറഞ്ഞു പോകുന്ന സിനിമയായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കണക്റ്റ് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എവിടെയോ മനസ്സിൽ ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ എന്താ പറയുക സ്വീകാര്യത തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത്. ദീപക് ഏട്ടൻ, ദീപക് പറമ്പൂലാണ് ഇതിലെ നായകൻ, നായക വേഷം ചെയ്യുന്നത്. ഒരു ബ്രില്യൻ്റ് ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമ തന്നെയായിരിക്കും ഭൂമിയിലെ മനോഹര സ്വകാര്യം. ദീപക് ഏട്ടനെ കൂടാതെ ലാൽ സർ, ഇന്ദ്രൻ സേട്ടൻ, സുധീഷ് ഏട്ടൻ, ഷൈൻ ടോം ചാക്കോ, ഷൈനേട്ടൻ, പിന്നെ അഭിഷേക് രവീന്ദ്രൻ, പറഞ്ഞ പോലെ നിഷ സാരംഗാഞ്ചു അരവിന്ദ്, അങ്ങനെ ഒരു നീണ്ട താരനില തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ആർട്ടിസ്റ്റുകളായിരിക്കും ഇവരൊക്കെ, ഇവരെല്ലാവരും ഉണ്ട് സിനിമയിൽ. നമ്മളെല്ലാവരും കഥാപാത്രത്തിനോട്, നമുക്ക് കിട്ടിയ കഥാപാത്രങ്ങളോട് അത്രയും നീതി പുലർത്തിയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. മുഹബത്തിൻ്റെ നാളായ കോഴിക്കോടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ എന്താ പറയുക, പ്രണയചിത്രം ആയതുകൊണ്ട് തന്നെ പ്രണയം ഇസ് ഇൻ ദി എയർ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് അനുയോജ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കന്യാകുമാരി. കോഴിക്കോട് കന്യാകുമാരി ആയിട്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നിട്ടുള്ളത്. ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്താ പറയുക, നല്ല സ്ക്രിപ്റ്റാണ് ബേസിക്കലി, നല്ല പാട്ടുകളാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്, നല്ല ഡയലോഗ്സാണ്, നന്നായിട്ട് ക്യാമറമാൻ അത് ഡി ഒ പി ഞങ്ങളുടെ ആൻ്റോണിയോ മൈക്കൾ, അദ്ദേഹമാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നന്നായിട്ടത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓരോ മൂമെൻറ്റ്സും. അപ്പം എല്ലാ കാര്യങ്ങളും ഇതുവരയ്ക്കും നല്ല രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നിങ്ങളുടെ കയ്യിലാണ്. നമ്മളൊരു സിനിമ എത്രയൊക്കെ നന്നായി ചെയ്തു എന്ന് പറഞ്ഞാലും അത് നിങ്ങൾക്ക് എന്തിൻ്റെ ഇഷ്ടപ്പെടണം, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം, അവിടെയാണ് ഏതൊരു സിനിമയുടെയും വിജയിക്കുന്നത്. പ്രണയിച്ചിട്ടുള്ളവരാണെങ്കിലും ഇനി പ്രണയിക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഇത്. ഇതിപ്പം എന്താ പറയുക, റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് വഴിമാറി പ്രണയത്തിലോട്ട് എത്തുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ പ്രണയം വളരെ എന്താ പറയുക ഡീപ്പായിട്ട് അതിൻ്റെ വേരുകൾ എടുക്കുന്ന ഒരു ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭാര്യ ഭർത്ത ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഡെപ്തിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഈ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സംഭവം എന്താണ് ഈ ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസ്പെക്റ്റാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇടത്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാനും അത് വാങ്ങാനും കഴിയുന്നത്.
അപ്പം അങ്ങനെ ഒരു മെസ്സേജ് കൂടി പറഞ്ഞു വയ്ക്കുന്ന കഥയാണ് ഭൂമിയിലെ മനോരസക്കാരി. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്റേഴ്സിൽ പോയി കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വിജയം.